രണ്ടാം പിണറായി സർക്കാർ രണ്ട് വർഷം പൂർത്തിയാക്കി മൂന്നാം വർഷത്തിലേക്ക് കാലൂന്നിയിരിക്കുന്നു രണ്ടാം പിണറായി സർക്കാരിൻ്റെ വരവിൽ തന്നെ കേരളത്തിലൊരു രാഷ്ട്രീയ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായിരുന്നു തൊള്ളായിരത്തി എൺപത് മുതൽ കേരളത്തിൽ തുടർന്നു വന്നിരുന്ന മുന്നണി രാഷ്ട്രീയ സംവിധാനത്തിൽ പ്രകടമായി കണ്ട രാഷ്ട്രീയ മാറ്റമായിരുന്നു അത് തൊള്ളായിരത്തി എൺപത് മുതലുള്ള മുന്നണി സമവാക്യമനുസരിച്ചാണ് കേരളത്തിൻ്റെ ഭരണവും രാഷ്ട്രീയവും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതുപ്രകാരം അഞ്ച് കൊല്ലത്തിലൊരിക്കൽ ഭരണമാറ്റം ഉറപ്പായിരുന്നു തൊള്ളായിരത്തി അമ്പതിൽ ഇ കെ നയനാരും എ കെ ആന്റണിയുമെല്ലാം ഒരുമിച്ച് കേരളം പിരിച്ചു വന്നത് ചരിത്രം പിന്നീട് ആൻ്റണി ഉൾപ്പെടെയുള്ളവരിൽ മനമാറ്റമുണ്ടായി കെ കരുണാകരന്റെ കൂടെ തിരിച്ചുപോയി അന്ന് ആൻ്റണിക്കൊപ്പം ഉണ്ടായിരുന്ന കടന്നപ്പള്ളി രാമചന്ദ്രനും മറ്റും കോൺഗ്രസ് സോഷ്യലിസ്റ്റുകാരായ ഇടതുമുന്നണിയിൽ നില തുറപ്പിച്ചു അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസിനൊപ്പം നിന്നെങ്കിലും തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷം സി പി ഐയുടെ ഫട്ട് പാർട്ടി കോൺഗ്രസ് ആഹ്വാനപ്രകാരം സി പി എമ്മിനൊപ്പമുള്ള ഇടതുമുന്നണിയായി നിൽക്കാൻ സി പി ഐ തീരുമാനിച്ചു അന്ന് തൊട്ട് ഇന്നേ വരെയും സി പി എമ്മും സി പി ഐയുമാണ് ഇടതുമുന്നണി എന്ന മുത്തശ്ശി കാവൽക്കാർ തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ കെ കരുണാകരന്റെ നേതൃത്വത്തിൽ ഐക്യ കെ ജനാധിപത്യ മുന്നണി സർക്കാർ വന്നു അഞ്ചു വർഷത്തിന് ശേഷം എൺപത്തി ഏഴിൽ ഇ കെ നയനാരുടെ ഇടതുമുന്നണി അധികാരത്തിലെത്തി ഈ സർക്കാരിന് മികച്ച പ്രതിച്ഛായ സൃഷ്ടിക്കാനായി ഈ മുന്നണിയിലെ എല്ലാ കക്ഷികളും ഇരുപത്തിരണ്ട് കാരറ്റ് ഇടത് സോഷ്യലിസ്റ്റുകാർ മാത്രം സി പി എം സി പി ഐ ആർ എസ് പി ജനതാ പാർട്ടി കോൺഗ്രസ്സസ് പാർട്ടികളാണ് അന്ന് ഇടതുമുന്നണിയിലുണ്ടായിരുന്നത് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കേരള കോൺഗ്രസിലെ പി ജെ ജോസഫും കൂട്ടലുമെത്തി മികച്ച പ്രതിച്ഛായ ഉള്ളതിനാലും ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കരസ്ഥമാക്കിയതിനാലും നയനാർ സർക്കാരിന് ഭരണത്തുടർച്ച പ്രതീക്ഷിച്ച അഞ്ചു കൊല്ലം തികയും മുമ്പേ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സർക്കാർ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിന് തയ്യാറായി പക്ഷേ അവിചാരിതമായി പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതോടെ തകതാവത രംഗം അലയടിച്ചു ഇടതുമുന്നണി കടപുഴകി വീണു തൊണ്ണൂറ്റൊന്ന് മുതൽ വീണ്ടും കർണാകരൻ മുഖ്യമന്ത്രി കോൺഗ്രസിലെ കിച്ചൻ കലാപത്തിൽപ്പെട്ട് കർണാകരൻ തെറിച്ചു തൊണ്ണൂറ്റഞ്ചിൽ എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായി ചാരായ നിരോധനം ആൻ്റണി പ്രഖ്യാപിച്ചത് അപ്പോഴാണ് അത് കേരളത്തിൽ പുതിയൊരു അവസ്ഥ തന്നെ സൃഷ്ടിച്ചു വ്യാജ ചാരായം വ്യാപകമാവുകയും പിടിക്കപ്പെടുകയും ചെയ്തു തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഇ കെ നാനാർ സർക്കാർ വീണ്ടും എത്തി നയനാർ സർക്കാരിന് എൺപത്തേഴിലെ മികവ് കാട്ടാനായില്ല ജനകീയ ആസൂത്രണം പോലുള്ള വിപ്ലവകരമായ തീരുമാനം വരുന്നത് ഈ കാലത്താണ് ഇത് വീണ്ടും കേരള സമൂഹത്തിൽ വ്യതിയാനത്തിന് കളമൊരുക്കി കേരളം പതുക്കെ പതുക്കെ പുതിയ ഒരു സംസ്കാരത്തിലേക്ക് നടന്നു തുടങ്ങി രണ്ടായിരത്തി ഒന്നിൽ ആന്റണി സർക്കാർ വന്നതോടെ സ്വാശ്രയ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കേരളം വാതിൽ തുറന്നു അന്ന് ഇടതുപക്ഷം വ്യാപക പ്രതിഷേധമുയർത്തി തുടർന്ന് ഇങ്ങോട്ടുണ്ടായ രണ്ട് പതിറ്റാണ്ട് കേരളത്തിൽ ദൂരവ്യാപകമായ ചലനങ്ങളുണ്ടായി രണ്ടായിരത്തി ആറിൽ ഇടതുമുന്നണി അധികാരത്തിൽ വരുന്നു വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി ഒമ്പതിൽ മണ്ഡലം പുനർവിഭജനം നടന്നു കേരളത്തിലെ പല മണ്ഡലങ്ങളും ഇന്നത്തെ ഇടതുമുന്നണി രാഷ്ട്രീയ സംവിധാനത്തിന് മേൽക്കൈ ലഭിക്കത്തക്ക വിധത്തിൽ വിഭജിക്കപ്പെട്ടു ഇതിൻ്റെ ഫലം രണ്ടായിരത്തി പതിനൊന്നിൽ പ്രകടമായി വിജയത്തോടടുത്ത പരാജയവുമായാണ് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടമായത് നേരിയ ഭൂരിപക്ഷത്തിൽ അധികാരം നേടിയ യു ഡി എഫ് സർക്കാർ ആരോപണങ്ങളുടെ മലവെള്ളപ്പാച്ചിൽ തന്നെ നേരിടേണ്ടി വന്നു സോളാർ വിവാദം എന്ന പേരിൽ സരിതായസ് നായരെ ചൊല്ലി ഉയർന്ന രാഷ്ട്രീയ വിസ്ഫോടനം കോളിളക്കമുണ്ടാക്കി പിന്നാലെ ഉമ്മൻചാണ്ടി സർക്കാരിലെ ധനമന്ത്രിയായിരുന്ന കെ എം മണിക്കെതിരെ ബാർക്കോഴ ആരോപണമുയർന്നു മദ്യനിരോധനത്തിന്റെ വക്താവാകാൻ ശ്രമിച്ച വി എം സുധീരൻ കെ പി സി സി പ്രസിഡന്റായതോടെ ചില ബാറുകൾ പുതുതായി അനുവദിച്ചത് വിവാദമായി സുധീറിൻ്റെ എതിർപ്പോടെ എന്നാൽ ബാറുകളേ വേണ്ടെന്ന നിലപാടിലേക്ക് ഉമ്മൻചാണ്ടി ഭരണമെത്തി ഇതിനിടയിലാണ് ബാറുടമയായ ബിജു രമേശിൻ്റെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായത് ധനമന്ത്രി മാണിക്ക് ഒരു കോടി രൂപ കോഴ നൽകിയെന്ന ആരോപണം ഇടതുമുന്നണി ഏറ്റുപിടിക്കാൻ താമസമുണ്ടായില്ല മാണിയെ നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കാത്ത അവസ്ഥ വരെ ഉണ്ടായി രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ എന്ന കർക്കശ്യക്കാരനായ കമ്മ്യൂണിസ്റ്റുകാരൻ മുഖ്യമന്ത്രിയായി പക്ഷേ വി എസ് കാത്തുസൂക്ഷിച്ച മൂല്യബോധം എന്തുകൊണ്ടോ ഈ സർക്കാരിന് കാത്തുസൂക്ഷിക്കാനായില്ല പരിഷ്കാരങ്ങളുടെ അല്ലെങ്കിൽ സൈദ്ധാന്തിക പിടിവാശികൾക്ക് വിട നൽകിയുള്ള വികസന നയങ്ങളുടെ വക്താവ് പരിവേഷമാണ് പിണറായിക്കും സർക്കാരിനും കിട്ടിയത് ഇടതു ഭരണത്തിൽ കേട്ടിട്ടില്ലാത്ത വിധത്തിൽ ഒന്നാം പിണറായി ഭരണകാലത്ത് തന്നെ പേരുദോഷം കേട്ടു അതും കഴിഞ്ഞ യു ഡി എഫ് ഭരണകാലത്തേതിന് സമാനമായ വിധത്തിൽ സ്വർണ്ണക്കടത്ത് കേസും അതിലെ പ്രതിയായ സ്ത്രീ ഉയർത്തിവിട്ട വിവാദങ്ങളും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ആൾ തന്നെ അതിൽ മുഖ്യ കണ്ണിയായതുമെല്ലാം രാഷ്ട്രീയ ഭൂകമ്പമായി ഊന്നിയുള്ള രാഷ്ട്രീയ കൗശലം ശക്തിപ്പെടുത്താൻ ഒന്നാം പിണറായി സർക്കാരിനെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം കോവിഡ് മഹാമാരിയും രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും പ്രളയവും നിപ്പയുമൊക്കെയായിരുന്നു അത് ഒരർത്ഥത്തിൽ അവർക്ക് തുണയായി മാറി അതും രണ്ടായിരത്തി ഒൻപതിലെ മണ്ഡല പുനർവിഭജന വേളയിൽ നേടാനായ അനുകൂല ഘടകങ്ങളുമെല്ലാം ഒത്തിണങ്ങിയപ്പോൾ നാൽപ്പത് വർഷത്തിനിടയിൽ ആദ്യമായി കേരളം തുടർഭരണത്തിന് സാക്ഷ്യം വഹിച്ചു ആ തുടർഭരണത്തിൻ്റെ രണ്ടാം വർഷമാണിപ്പോൾ പൂർത്തിയായത് വളരെ പ്രതീക്ഷയാണ് പ്ര പിണറായി സർക്കാരിനോട് ജനങ്ങൾക്കുള്ളത് ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ പിണറായി സർക്കാരിന് കഴിയണം കഴിഞ്ഞേ പറ്റൂ